നമസ്തേ. ടെജി ടീച്ചർ വീണ്ടും വന്നു കേട്ടോ. എന്തിനാ നിങ്ങളെ കാണാൻ? സന്തോഷമായി? എല്ലാവർക്കും സന്തോഷമായില്ലേ? ടീച്ചറിനറിയാം, ടീച്ചറിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ടീച്ചർ വന്നപ്പോൾ സന്തോഷമായിരുന്നു. ഇന്ന് ടീച്ചർ എന്ന് എവിടെയാണ് നിൽക്കുന്നത് നോക്കിക്കേ, നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, ടീച്ചർ എന്ന് എവിടെ നിൽക്കുന്നത് നോക്കിക്കേ. നോക്കി എല്ലാവരും നോക്ക്, എല്ലാവരും നോക്ക്, എവിടെ നിൽക്കുന്നത് നോക്കിക്കേ. എവിടെയാണ് നിൽക്കുന്നത് ടീച്ചർ? ഇന്ന് ക്ലാസ് റൂമിലാണോ? അല്ലല്ലോ, എന്നാൽ ടീച്ചർ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ ഇപ്പോൾ കാണിച്ച സ്ഥലം അറിയാം, പരിചയമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ. ആർക്കറിയാം പേര്? പേരറിയാവുന്നവരുന്ന് കൈപൊക്കിക്കേ, അറിയാവുന്നവർ കൈപൊക്കിക്കേ. ആ അതെ 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 അതെ, ആ മോൻ പറഞ്ഞു. നമ്മൾ കണ്ട സ്ഥലം ഏതാ? ആ പാടം. ആ വെരി ഗുഡ്. പാടമല്ല നമ്മൾ കണ്ടത്, പാടത്തിൻ്റെ നിറം എന്താ നോക്കിക്കേ. നിറം എന്താ പാടത്തിൻ്റെ? ആ പച്ച നിറം അല്ലേ. എന്ത് ഭംഗിയ പാടം കാണാൻ. പച്ച പരവതാനി വിരിച്ചതുപോലെയാണ് നമ്മുടെ പാടം കിടക്കുന്നത് അല്ലേ. ഇനി ടീച്ചറിനെ എല്ലാവരും ഒന്ന് നോക്കിക്കേ. നോക്കിയോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ടീച്ചറിന് ഇന്ന് കാണാൻ? ഉണ്ടോ? എന്താ പ്രത്യേകത പറഞ്ഞൊന്ന്. ടീച്ചർ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ പാടത്തിൻ്റെ നിറം എന്താ. എന്താ നിറം? ആ പച്ച അല്ലേ. അപ്പോൾ ടീച്ചറിൻ്റെ സാരിയുടെ നിറം എന്താണ്? സാരിയുടെ നിറവും ആ പച്ചയാണ് അല്ലേ. അതാണ് ടീച്ചർ ചോദിച്ച പ്രത്യേകത. ഇനി ടീച്ചറോട് ചോദ്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ സംസ്ഥാനം ഏതാണ്? ഏതാണ് നമ്മുടെ സംസ്ഥാനം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലേ? അറിയില്ലെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല, ടീച്ചർ പറഞ്ഞു തരാം. അതിനല്ലേ ടീച്ചർ വന്നിരിക്കുന്നത്. പറയട്ടെ, നമ്മുടെ സംസ്ഥാനമാണ് കേരളം. ഏതാണ് നമ്മുടെ സംസ്ഥാനം? ആ കേരളം അല്ലേ. ഇനി കേരളത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ടീച്ചർ പറയട്ടെ, നമ്മുടെ സംസ്ഥാനമായ കേരളം അതിമനോഹരമാണ്. അതിനൊത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ പാടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ. പാടത്തിൻ്റെ പ്രത്യേകത എന്താ? എന്താ പ്രത്യേകത? നല്ല പച്ച നിറമാണ് പാടത്തിന് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനമായ കേരളവും. എല്ലാ സ്ഥലത്തും നിറയെ പച്ചപ്പും വലിയ വലിയ മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും തോടും പുഴയും നദിയും ഇതെല്ലാം ചേർന്ന് അതിമനോഹരമായ സംസ്ഥാനമാണ് നമ്മുടെ, പറഞ്ഞേ, നമ്മുടെ ആ കേരളം. ഇനി കേരളത്തിൻ്റെ വേറൊരു പ്രത്യേകത ടീച്ചർ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് ആരാ അറിയാം? ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ടോ? പണ്ട് പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് മഹാബലി തമ്പുരാനാണ്. നമ്മൾ ഓണം ആഘോഷിക്കാറില്ലേ, നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ടല്ലേ. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഈ ഓണം ആരെ ഓർക്കാനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ആ മഹാബലി തമ്പുരാനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മഹാബലിയോടുള്ള സ്നേഹമെല്ലാം പ്രകടിപ്പിക്കാൻ നമ്മൾ എല്ലാ വർഷവും ഓണാഘോഷിക്കും. ഇപ്പോൾ ടീച്ചർ കേരളത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തന്നു അല്ലേ. കേരളം അതിമനോഹരമായ ഒരു സംസ്ഥാനമാണ്. നമുക്കിപ്പോൾ ഈ കേരളത്തിൻ്റെ പ്രത്യേകതകളും ഈ പച്ചപ്പും ചെടികളും മരങ്ങളും മൃഗങ്ങളും ഇതെല്ലാം കൂടെ കൂടിച്ചേർത്ത് ഒരു പാട്ട് പഠിച്ചാലോ? പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പാട്ട്? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പാടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് പഠിക്കണം. കേരളം എന്നൊരു നാട്, കേരം തിങ്ങും നാട്. കേരളം എന്നൊരു നാട്, കേരം തിങ്ങും നാട്. കാടുമേടും പൂത്തുചിരിക്കും കേരളം എന്നുടേ നാട്. കാടുമേടും പൂത്തുചിരിക്കും കേരളം എന്നുടേ നാട്. കുയിലുകൾ കൂകും നാട്, മയിലുകളാടും നാട്. കുയിലുകൾ കൂകും നാട്, മയിലുകളാടും നാട്. മാനും മുയലും തുള്ളി നടക്കും കേരളം എന്നുടെ നാട്. മാനും മയിലും തുള്ളി നടക്കും കേരളം എന്നുടെ നാട്. മാവേലി വാണൊരു നാട്, പൂവിലി ഉയരും നാട്. മാവേലി വാണൊരു നാട്, പൂവിലി ഉയരും നാട്. പൂമഴ പെയ്യും നാട്, ദൈവത്തിൻ പ്രിയ നാട്. പൂമഴ പെയ്യും നാട്.
നാട് കേരളം ഇന്നൊരു നാട് കേരം തിങ്ങും നാട് കേരളം ഇന്നൊരു നാട് കേരം തിങ്ങും നാട് നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ നല്ല രസമല്ലായിരുന്നു പാട്ട് കേൾക്കാൻ ഇത് നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കില്ലേ പൂമ്പാറ്റ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാട്ടാണിത് പേജ് നമ്പർ 7 കേരളം എന്ന പാട്ടാണിത് എല്ലാവരും പഠിക്കണം കേട്ടോ പഠിക്കില്ലേ ടീച്ചർന്ന് പറയാം ടീച്ചറുടെ മക്കളെല്ലാവരും നല്ല മെഡിക്കൽ പിള്ളേരാണ് അപ്പം പഠിച്ചിട്ട് ടീച്ചറിന് അയച്ചു തരണം ഓക്കേ ഇനി ടീച്ചർ ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താ ടീച്ചർ പറഞ്ഞത് ടീച്ചർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആ എവിടെയാ ആ പാടത്ത് നോക്കിക്കേ നോക്കിക്കേ പാടം നോക്കിക്കേ ഒന്നുകൂടെ നോക്കിക്കേ പാടം എല്ലാവരും നോക്കിക്കേ ഒന്നുകൂടെ എന്ത് ഭംഗിയാല്ലേ നോക്കിക്കേ ചെറിയൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ടോ കണ്ടോ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് മഴ നനഞ്ഞാൽ എന്ത് പറ്റും ആ പനി പിടിക്കും നിങ്ങൾ മഴ പെയ്യുമ്പോൾ വെളിയിലെങ്ങും ഇറങ്ങരുത് കേട്ടോ നമുക്ക് പനി പിടിക്കും അപ്പോൾ ടീച്ചർ പൊക്കോട്ടെ എന്നാ മഴ പെയ്താൽ ടീച്ചറും നനയും അല്ലേ ടീച്ചർ പൊക്കോട്ടെ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരും അപ്പോൾ ടീച്ചറിനെ നോക്കിയിരിക്കണേ ബൈ